ഫേസ് ബ്രൈറ്റ്നസ് കൂട്ടാൻ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ഫേസിലിപ്പോൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾ പറയുന്ന കാര്യം ഓൾറെഡി കളർ ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ റിസൾട്ട് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല എന്ന രീതിയാണ്. ഞാൻ ഏത് കാര്യവും ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കയ്യിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഫേസിൽ യൂസ് ചെയ്യാം. അപ്പോൾ കയ്യിലാകുമ്പോൾ നമ്മുടെ കളർ എപ്പോഴും നിങ്ങൾക്കറിയാം, ഈ ഒരു പോർഷൻ വെയിൽ കൊള്ളുന്നതനുസരിച്ച് രണ്ടും രണ്ട് കളർ. അപ്പോൾ ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ആ സൺ ടാൻ മാറുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ചേഞ്ച് എങ്ങനെയാണ്. അതിനുശേഷം ഞാൻ ഫേസിൽ യൂസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഇൻഗ്രീഡിയൻ്റ് മെയിനായിട്ട് വേണം നമ്മുടെ വീട്ടിലുള്ള മുരിങ്ങയിലയാണ്. പക്ഷേ ഷോർട്ട്സ് ആയിട്ട് ഇടുമ്പോൾ കുറച്ച് മാത്രമേ പറ്റുള്ളൂ, ഫുൾ ലോങ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് നിങ്ങൾ ഫുൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്തൊക്കെയാണ് വേണമെന്ന് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ വേണ്ട എന്താണ്, മുരിങ്ങയില. ഫസ്റ്റ് ഒരു കൈപ്പിടി വരുന്ന മുരിങ്ങയില എടുക്കുക. മുരിങ്ങയില വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ല എങ്കിൽ മുരിങ്ങയില പൗഡർ വാങ്ങിക്കാൻ കിട്ടും. ക്വാളിറ്റി വേസ്ഡുള്ള നല്ല ക്വാളിറ്റിയുള്ള മുരിങ്ങയില പൗഡർ വാങ്ങിക്കും. അപ്പോൾ മുരിങ്ങയില എടുത്ത് പേസ്റ്റ് ആക്കണം. പേസ്റ്റ് ആക്കാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്ത്, അല്ല എങ്കിൽ നമുക്ക് പാലും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക. ആ പേസ്റ്റ് സെപ്പറേറ്റായിട്ട് മാറ്റി വയ്ക്കുക. ഫസ്റ്റ് ക്ലെൻസറല്ലേ വേണ്ടത്, അതിന് ഓൾറെഡി നമ്മൾ പാലും മുരിങ്ങയിലയും കൂടെ പേസ്റ്റ് ആണെങ്കിൽ അത് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി, ഒരു ക്ലെൻസറാക്കാം, അത്രയും മതി, വേറൊന്നും വേണ്ട. അതിനുശേഷം വേണ്ടതെന്നാണ് നല്ലൊരു സ്ക്രബാണ്. സ്ക്രബിന് ഫേസിൽ പാലിട്ടെന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ യൂസ് ചെയ്യാറുണ്ട്, വേറെ പ്രോബ്ലം ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത് യൂസ് ചെയ്യാം. പിന്നെ പാല് ചിലർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് പേസ്റ്റ് ആക്കിയതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ക്ലെൻസിങ്ങിന് യൂസ് ചെയ്യുമ്പോൾ ആ മുരിങ്ങയില പൗഡറിലേക്ക് അല്ലെങ്കിൽ മുരിങ്ങയില പേസ്റ്റിലേക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം, അതായാലും മതി. പിന്നെന്താ, അപ്പോൾ നമ്മുടെ സ്ക്രബിന് വേണ്ടത് കുറച്ച് അരിപ്പൊടി എടുക്കുക, കുറച്ച് തരിയൊരുപ്പൾ അരിപ്പൊടി എടുക്കണം, അതാണ് നല്ലത്. ഇപ്പോൾ മുരിങ്ങയില പേസ്റ്റും അതിലേക്ക് വേണ്ട കാൽ സ്പൂൺ വരുന്ന, അത്രയും മതി, ഒരുപാട് വേണ്ട, വേണ്ട അരിപ്പൊടി പേസ്റ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഫേസിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം, ഒരു 3 മിനിറ്റ്സ് ഒക്കെ ഫേസിൽ ഇട്ടേക്കാൻ കുഴപ്പമില്ല. പിന്നെ ഒത്തിരി ഹാർഡായിട്ട് ക്ലെൻസല്ലല്ലോ, സ്ക്രബ് ചെയ്തേക്കരുത്. നമ്മുടെ ഫേസാണ് പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാകും. ഏതൊരു കാര്യവും കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം, നാച്ചുറൽ ആയാൽ പോലും ഫേസിൽ യൂസ് ചെയ്യുക. പിന്നെ വരുന്നത് നമ്മുടെ പാക്കാണ്. പാക്കിന് കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് വേണം കേട്ടോ. ആദ്യം വേണ്ടത് മുരിങ്ങയില പേസ്റ്റ് തന്നെയാണ്. അതിലേക്ക് തൈര് പ്രോബ്ലം ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് 1/2 സ്പൂൺ വരുന്ന തൈര് ചേർക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ വീട്ടിലേതുണ്ടല്ലോ ഡാൽ പൗഡർ അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടി വേണ്ട, നമ്മൾ ഓൾറെഡി സ്ക്രബ് ചെയ്തതുകൊണ്ട് അരിപ്പൊടി നിങ്ങൾ ചേർക്കേണ്ട. ഡാലിൻ്റെ മസൂരി ഡാൽ ഉണ്ടല്ലോ, അതിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ കടലമാവ് ഉണ്ടല്ലോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുക, അതിലേക്ക് കുറച്ച് ഹണിയും കൂടെ ചേർക്കുക. പിന്നെ നമ്മുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ പറഞ്ഞാൽ നമ്മുടെ കറ്റാർവാഴ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യുക, ഇല്ല എങ്കിൽ ഞാൻ ബാക്കി പറഞ്ഞ എന്താണ് നമ്മുടെ മുരിങ്ങയില ഡാൽ അല്ല എങ്കിൽ കടലമാവ്, പിന്നെ വരുന്ന എന്താണ് തൈര്, പിന്നെ കുറച്ച് ഹണി ചേർക്കുക, വേണ്ടത് നമ്മുടെ കറ്റാർവാഴ, അത് വേണം. ഇത്രയും നല്ല മിക്സ് ചെയ്ത് ഫേസിൽ 15-20 മിനിറ്റ് ഇട്ടേക്കുക. പേസ്റ്റാക്കി ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. കയ്യിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ, ഒരു 2 ഡേയ്സ് നിങ്ങൾ വേണമെങ്കിൽ കയ്യിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് നന്നായിട്ട് അറിയാം. ഇത് 1 ആഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാം. സ്കിൻ ബ്രൈറ്റ്നസ് കൂട്ടാനും നാച്ചുറലായിട്ടൊരു കാര്യം, നമ്മൾ മുരിങ്ങയില കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹെയറിലായാലും മറ്റേ റിസൾട്ട് അറിയാം, അല്ലെങ്കിൽ ഹെൽത്തി സാധനമാണ്. അപ്പോൾ ഈ കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, 1 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക, നാച്ചുറലും കൂടെയാണല്ലോ.